Hi friends, ellarkkum adutha video ilkku swagatham. So innathe video endina korchancha njan ivide 2 days juice cleansing cheyirunnanu. So nare per ennodu choichinanu inde recipes and inde process enganeyanu. So ningalkkum idinde process enganeyanu adhe pole inde recipes endanu endanu ee 2 days juice cleansing num arayanam nendengi ee video full aayittu skip cheyandathana. So idile njan live aayittu kanikkunde endokkeyanu ഞാൻ ഡേ 1 ഡേ 2 ല് ചെയ്തതും അതേപോലെ ഡേ 1 സ്റ്റാർട്ടിംഗ് എൻ്റെ വെയിറ്റ് എന്തായിരുന്നു ഡേ 2 ല് എൻ്റെ വെയിറ്റ് എന്തായിരുന്നു ആൻഡ് എൻഡ് ഓഫ് ദി ജ്യൂസ് ക്ലൻസിംഗ് എങ്ങനെയായിരുന്നു എൻ്റെ വെയിറ്റ് ഒന്നും ഞാൻ കാണിക്കുന്നുണ്ട് സോ ആൻഡ് എന്തൊക്കെ റെസിപ്പീസാണ് ഞാൻ ഈ ജ്യൂസ് ക്ലൻസിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട് ഈ ജ്യൂസ് ക്ലൻസിംഗ് എന്താണ് ഈ ജ്യൂസ് ക്ലൻസിംഗ് വേറെ ഒന്നല്ല നമ്മുടെ ബോഡിയിൽ നമ്മൾ വന്നിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾ ജ്യൂസസ് മാത്രം എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലത്തെ ടോക്സിൻ ഒക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ആവും യൂറിൻ വഴി കൂടെ നമുക്ക് ഫ്ലഷ് ഔട്ട് ആയി നമ്മുടെ സ്കിന്നും നമ്മുടെ ബോഡിയും ഹെൽത്തി ആയിരിക്കും അതേപോലെ നല്ല ഗ്ലോ ആയും കാണാൻ പറ്റും പ്രോസസ് വന്നിട്ട് 2 days എടുക്കുന്ന ആൾക്കാരുണ്ട് 3 days എടുക്കുന്ന ആൾക്കാരുണ്ട് 5 days 9 days 15 days ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് സോ അതൊക്കെ നമ്മുടെ ബോഡി കണ്ടീഷനിൽ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും സോ അങ്ങനെ നോക്കി ചെയ്യാം സോ ഈ ജ്യൂസ് ക്ലൻസിങ് ചെയ്യാൻ പോണേന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ 1 week ബിഫോർ വന്നിട്ട് നമ്മൾ ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാൻ പാടില്ല പിന്നെ നമ്മുടെ ഫുഡിൽ സോൾട്ട് ഷുഗർ അതേപോലെ ഓയിലിന്റെ ഇൻടേക്ക് നമ്മൾ കുറച്ചുകൊണ്ട് വരണം സോ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ചുകൊണ്ട് വരണം ആൻഡ് അധികം കാർബ്സ് ഒന്നും എടുക്കാണ്ട് നമ്മൾ വന്നിട്ട് സാലഡ്സും അതേപോലെ ഹാഫ് കുക്ക്ഡ് വെജിറ്റബിൾസ് ഒക്കെ എടുത്തോണ്ട് വരിക സോ അധികം കാർബ്സോ ഹെവി മീൽസ് ഒന്നും കഴിക്കാണ്ടിരിക്കുക സോ ഈ 1 week നമ്മൾ ഇത് ചെയ്തു വെച്ചാൽ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ജ്യൂസ് ക്ലൻസിങ് ചാലഞ്ചിനും നമ്മൾ റെഡിയാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ 2 benefits ആണ് ഉള്ളത് ആദ്യത്തേത് നമ്മൾ ഓയിൽ കാർബ്സ് അതേപോലെ വന്നിട്ട് ജങ്ക് ഫുഡ്സ് ഓയിൽ ഷുഗർ സോൾട്ട് ഇതൊന്നും നമ്മൾ 2 days നമ്മുടെ ഭക്ഷണത്തിൽ മൊത്തമായിട്ട് നമ്മൾ ഷുഗറും സോൾട്ടും ഓയിലും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിനും അതേപോലെ നമ്മുടെ ബോഡിക്കും നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് ആണ് കിട്ടാം അടുത്ത സെക്കൻഡ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് ലോസ് പെട്ടെന്ന് ചേഞ്ച് ആയി കിട്ടും അതേപോലെ ഒരു മിറാക്കിൾ വെയിറ്റ് ലോസ് ആയിരിക്കും നമുക്ക് സംഭവിക്കുക വിശ്വസിക്കാനേ പറ്റില്ല സെക്കൻഡ് ഡേ നമുക്ക് ഇത്രയും വെയിറ്റ് ലോസ് ആയിന്ന് സോ അത്രയും ഒരു വെയിറ്റ് ലോസ് ആണ് നമുക്ക് ഈ 2 days ക്ലൻസിങ് ചാലഞ്ച് കൊണ്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഈ 2 days ജ്യൂസ് ക്ലൻസിങ് ചാലഞ്ചിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാം സോ ഈ 2 days ജ്യൂസ് ക്ലൻസിങ് ചാലഞ്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഏത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആയാലും ഏത് ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഇത് രണ്ടും മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ സോ ഈ 2 days വന്നിട്ട് ഈ ജ്യൂസും സോറി ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ജ്യൂസ് ഫോർമേഷനിലാണ് നമ്മൾ കുടിക്കുന്നത് സോ ജ്യൂസ് ആയിട്ട് നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം ഫ്രൂട്ട്സ് എടുക്കാം ഇളനീർ എടുക്കാം വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് കുടിക്കാം നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയി വെക്കാം സോ ഒക്കെ ലിക്വിഡ് ഫോമിലാണ് എടുക്കണം നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് പെട്ടെന്ന് പുറത്തു പോകാൻ ഒരു കാര്യം കൂടി പറയാണ്ട് ഈ വെയിറ്റ് ലോസ് ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ പ്രഗ്നൻറ്റ് വുമൻസ് പാല് കൊടുക്കണ അമ്മമാർ അതേപോലെ ചെറിയ കുട്ടികളും വയസ്സായ ആൾക്കാരും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതും ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഇല്ലാത്ത അവരൊന്നും ഈ ചാലഞ്ച് ചെയ്യാൻ പാടില്ല സോ ഡേ 1 ആണ് ഡേ 1 എൻ്റെ വെയിറ്റ് ആണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് സോ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 59 kg ഉണ്ട് കേട്ടോ സോ സ്റ്റാർട്ടിങ് ഫസ്റ്റ് മോർണിംഗ് റെസിപ്പി മോർണിംഗ് ഡ്രിങ്കിനായിട്ട് ഞാൻ ഇവിടെ ക്യാരറ്റ് ആപ്പിൾ കുറച്ച് പുതിന അതേപോലെ ലെമൺ എടുത്തിട്ടുണ്ട് സോ ഈ ക്യാരറ്റും ആപ്പിളും പുതിനയും ഒന്ന് മിക്സിയിലിട്ട് ജ്യൂസാക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ജ്യൂസാക്കാം ഇപ്പോൾ ഞാൻ ജ്യൂസ് ഒരു കപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് സോ ഇത് കുറച്ച് തിക്കായ ജ്യൂസാണ് ഇതിലേക്ക് ലെമൺ ഒഴിച്ചു കൊടുക്കുക സോ ഈ ജ്യൂസ് കുടിക്കുമ്പോഴേ ഇപ്പം നമുക്ക് വന്നിട്ട് കാലത്ത് 10 മണിക്കൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഈ ജ്യൂസ് കുടിക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂറിന് മുമ്പ് നമ്മൾ വന്നിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം സോ 1/2 ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ജ്യൂസ് എടുക്കുന്നത് സോ അതേപോലെ നമുക്കൊരു 11 മണിക്കൊക്കെ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇളനീർ വെള്ളം ഇല്ലേ നമ്മുടെ ജ്യൂസ് ബാക്കി ഉണ്ടെങ്കിലും നമുക്ക് കുടിക്കാം സോ വിശക്കുമ്പോൾ നമുക്കിങ്ങനെ ജ്യൂസ് ബാക്കി ഉണ്ടെങ്കിൽ ആ ജ്യൂസ് കുടിക്കാം ഇല്ലേ കുറേ വെള്ളം കുടിക്കുക നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാം സോ ഇത് വന്നിട്ട് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള എൻ്റെ ജ്യൂസ് പ്രിപ്പറേഷനാണ് സോ ഉച്ചയ്ക്ക് 1 മണിക്കായിട്ട് ഞാനിവിടെ 2 പഴം 1 ആപ്പിളും കുറച്ച് മാതളം പഴമാണ് എടുത്തിരിക്കുന്നത് പൊമഗ്രാനൈറ്റ് ആണ് എടുത്തിരിക്കുന്നത് സോ ഇതൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നല്ല ജ്യൂസ് കൺസിസ്റ്റൻസിയിൽ ആക്കാൻ പോവാണ് സോ ഇതാണ് എൻ്റെ ഉച്ചയ്ക്ക് ഉച്ചയിലത്തെ ലഞ്ച്
സോ ഇതും കുറച്ച് വെള്ളമാക്കി ജ്യൂസാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനിടയ്ക്കൊക്കെ നമ്മൾ ഹൈഡ്രേറ്റ് ആവാനായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. സോ വയറ് വിശന്നിട്ടിരിക്കാൻ പാടില്ല. സോ എത്ര എത്ര നമുക്ക് മാക്സിമം വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഇളനീ കുടിക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറയണ പോലെ ജ്യൂസ് ബാക്കി ഇന്നിങ്ങനെ ആ ജ്യൂസും കൂടി കുടിക്കാം. സോ നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാം. ഇതാണ് റെസിപ്പി. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ടൈം എടുത്ത് ഒരു 20 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ ടൈം എടുത്ത് പതുക്കെ പതുക്കെ ആ ടേസ്റ്റ് അറിഞ്ഞിട്ട് നമ്മൾ കുടിക്കുക. അതേപോലെ നമുക്ക് ഇപ്പോൾ കാലത്ത് തൊട്ട് ഉച്ച വരയ്ക്കും ഇപ്പോൾ ജ്യൂസ് മാത്രം നമ്മൾ ജ്യൂസ് ചലഞ്ച് മാത്രം ചെയ്യുമ്പോൾ നന്നായി വിശക്കുന്നുണ്ട് എനിക്ക്. സോ വിശക്കുന്ന സമയത്ത് ഒരു 11 o'clock അടുത്ത് ഞാൻ അതേ ഉണ്ടാക്കിയ ജ്യൂസിൽ ബാക്കി ജ്യൂസ് ഉണ്ടായിരുന്നു. സോ അത് കുടിച്ചു. അതിനിടയ്ക്കൊക്കെ വന്നിട്ട് വെള്ളം ഇല്ലേ ഇളനീ അങ്ങനെയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. സോ നമുക്കൊക്കെ നമ്മുടെ വയറ് ഒന്ന് വിശക്കാൻ സമയക്കാൻ പാടില്ല. സോ വിശക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ഇളനീ അങ്ങനെയൊക്കെ കുടിക്കാം. അങ്ങനെ ഇല്ലേ നമുക്ക് ഉണ്ടാക്കിയ ജ്യൂസിൽ ബാക്കി ജ്യൂസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് കുടിക്കാം. സോ ഇതാണ് ഇത്. സോ ഞാനിപ്പോൾ കുടിക്കാൻ പോവാണ്. അടുത്തത് നമുക്ക് വന്നിട്ട് നമ്മുടെ ഡിന്നർ റെസിപ്പിയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ വീഡിയോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലത്തെ രാത്രി ഞാൻ എന്താ ഭക്ഷണം കഴിക്കണമെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് പുറത്തു പോയ കാരണം വന്ന് അർജൻസിയിൽ കഴിച്ചിട്ട് അങ്ങനെ കിടന്നു. സോ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, സോറി. സോ അതിന്റെ റെസിപ്പി വന്നിട്ട് ഞാൻ ഇന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് മാത്രമേ കുടിച്ചുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ കുറച്ച് നല്ല ഡ്രൗസി ആയിരുന്നു, കുറച്ച് നല്ല ക്ഷീണം തോന്നിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ഡേ അല്ലേ, നല്ല ക്ഷീണം തോന്നിയിരുന്നു. പക്ഷെ കാലത്തെ എണീച്ചപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടും ബോഡി നല്ല കംഫർട്ടബിൾ ആയിട്ടും എനിക്ക് ഫീലായി, ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. സോ ഇപ്പൊ നമുക്ക് നമ്മുടെ വെയിറ്റ് നോക്കിയിട്ട് വരാം. ഇന്നലെ 59 kg ആയിരുന്നു വെയിറ്റ്. സോ ഇന്ന് എത്രയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. സോ കാലത്ത് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 58 kg. സോ 1 kg വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. സോ ജ്യൂസ് ക്ലൻസിങ്ങിൽ വന്നിട്ട് 1 kg വെയിറ്റ് കുറയുന്നുണ്ട്. സോ നാളെ എന്താണ് റിസൾട്ട് നമുക്ക് നോക്കാം. സോ വേറൊന്നുമില്ല, ഇന്ന് കാലത്തെ എണീറ്റും ഞാൻ 1/2 liter വെള്ളം കുടിച്ചിട്ടുണ്ട്. സോ കാലത്തെ എണീക്കുക, വെറും വയറ്റിൽ 1/2 liter വെള്ളം കുടിക്കുക. പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത്. ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നുമല്ല, വാട്ടർ മെലൺ ജ്യൂസാണ് കുടിക്കാൻ പോണത്. സോ അതിൻ്റെ റെസിപ്പി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാം. പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഇന്നലെ എന്താ ഞാൻ ജ്യൂസ് ഫോളോ ചെയ്ത് അതേ ജ്യൂസാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോണത്, വേറെ ഒന്നുമില്ല. സോ അത് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പോണത്. സോ നമുക്ക് വന്നിട്ട് കഴിഞ്ഞ് നാളത്തെ എൻ്റെ വെയിറ്റ് ലോസ് എങ്ങനെയുണ്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇപ്പോൾ വാട്ടർമെലൻ ജ്യൂസാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ 1/2 വാട്ടർമെലൻ എടുത്തിട്ടുണ്ട് തണ്ണിമത്തൻ. അതിൻ്റെ കൂടെ കുറച്ച് പുതിന എടുത്തിട്ടുണ്ട്. പുതിന നമുക്കൊരു നല്ല റിഫ്രഷ്മെൻറ്റ് തരും, അതുകൊണ്ട് കുറച്ച് പുതിനയും എടുത്തിട്ടുണ്ട്. നമ്മുടെ ബോഡിക്ക് വന്നിട്ട് ഡീടോക്സിൻ ആവാൻ, ടോക്സിനൊക്കെ പുറത്തു പോകാൻ പുതിന ഏറ്റവും നല്ലതാണ്, ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനൊക്കെ. സോ ഇത് വന്നിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇതിലൊന്നും ഞാൻ ഷുഗറോ ഇല്ലേ വന്നിട്ട് ഐസൊന്നും ചേർത്തിട്ടില്ല. സോ ഇത് വെള്ളം മാതിരി ഒന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഒന്നിലും ഷുഗറും ഐസും ഒന്നും ചേർക്കാണ്ടാണ് കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് 1 o'clock ഞാൻ ഇന്നലെ കുടിച്ച അതേ ക്യാരറ്റ് ജ്യൂസാണ് കുടിക്കുന്നത്. സോ അതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇതെൻ്റെ ഡിന്നർ റെസിപ്പിയാണ്. ഡിന്നർ റെസിപ്പിക്ക് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 1 carrot, 1 cucumber, 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 1/2 apple, 1 orange എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പുതിന, ബീട്രൂട്ട് ഇതൊക്കെ നമുക്ക് ചേർക്കാം. സോ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് നന്നായി ജ്യൂസാക്കി കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാം. സോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച പോലെ നമുക്ക് ക്യാരറ്റ് വേണമെങ്കിലും ഇടാം, സോറി ബീട്രൂട്ട് വേണമെങ്കിലും ഇടാം, പുതിന വേണമെങ്കിലും ഇടാം, കുറച്ച് ലെമൺ വേണമെങ്കിൽ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിന്, അത് പക്ഷേ നമ്മൾ ഷുഗറും അതേപോലെ വന്നിട്ട് ഐസും ചേർക്കണില്ല. സോ ഇതാണ് ഡിന്നർ റെസിപ്പി. അപ്പോൾ ഇത് day 3 ആണ്. day 3 എന്ന് വെച്ചാൽ കാലത്തെ എണീറ്റിട്ട് 2 ദിവസം നമ്മുടെ ജ്യൂസ് ക്ലൻസിങ് ചാലഞ്ച് കഴിഞ്ഞു. ഇപ്പോൾ കാലത്തെ എണീറ്റ് ഞാൻ വെയിറ്റ് നോക്കാം. സോ ഇപ്പോൾ എൻ്റെ വെയിറ്റ് വന്നിട്ട് 57 kg ഉണ്ട്.
സോ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ വെയിറ്റ് വന്നിട്ട് 59 കിലോ ആയിരുന്നു. ഇപ്പോൾ അത് 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ആദ്യത്തെ എൻ്റെ വെയിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ 59 kg ഉണ്ടായിരുന്നു, 59 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. സോ വർക്കൗട്ട് ആയി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 ഡേയ്സ് എൻ്റെ ജ്യൂസ് ക്ലെൻസിങ് ചാലഞ്ച്. സോ ഇത് നമ്മുടെ ബോഡിയിലത്തെ ടോക്സിനൊക്കെ ഫ്ലഷ് ഔട്ട് ആയി. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നിറയെ ഗ്ലോ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഈ 2 ഡേയ്സിൽ വലിയ ഗ്ലോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ ഈ 2 ഡേയ്സിൽ നമ്മുടെ ബാക്കിയുള്ള നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യില്ല, മോർണിംഗ് സ്കിൻ കെയർ റുട്ടൈൻ ഒക്കെ ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റി. സ്കിന്നൊന്ന് നന്നായി ഗ്ലോ ആയി. കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് പെട്ടെന്ന് അറിയില്ല, അതേപോലത്തെ റിസൾട്ട് അറിയാൻ തുടങ്ങി. സോ ഈ 2 ഡേയ്സിൽ എനിക്ക് ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോഴാണ് എന്റെ സ്കിന്നൊന്ന് ഗ്ലോ ആയി എനിക്ക് വന്നിട്ട് തോന്നിയത്. അതേപോലെ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ കൂടെ ഞാൻ വന്നിട്ട് ഒരു 20 to 30 minutes വാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വെയിറ്റ് ലോസ് വന്നിട്ട് ഇത്രയും വേഗം കുറഞ്ഞു കിട്ടിയത്. അതേപോലെ വന്നിട്ട് ഈ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ വന്നിട്ട് അധികം പെട്ടെന്ന് പോയി നമ്മൾ ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ ഹെവി മീൽസോ കഴിക്കാൻ പാടില്ല. സോ നമ്മൾ ഒരു കുറച്ച് സാലഡ്സിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കുറച്ച് സാലഡ്സിൽ നിന്ന് തുടങ്ങാം. സോ ബിക്കോസ് നമ്മൾ 2 ഡേയ്സ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നിന്ന് ലീവ് കൊടുത്തതല്ലേ, അത് കാരണം വന്നിട്ട് നമുക്ക് കുറച്ച് സാലഡ്സിൽ നിന്ന് തുടങ്ങാം. ആൻഡ് ഇതിന്റെ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലത്തെ ടോക്സിൻ ഒക്കെ ഫ്ലഷ് ഔട്ട് ആണ്, കാരണം നമ്മളുടെ വെയിറ്റ് ലോസിൽ നന്നായി ഹെൽപ്പ് ചെയ്യും. സോ ഇത് ആൾക്കാർ വന്നിട്ട് വീക്ക്ലി 2 ഡേയ്സ് ചെയ്യേണ്ട, അതേപോലെ 3 ഡേയ്സ് ചെയ്യണവരുണ്ട്, 5 ഡേയ്സ് ചെയ്യണവരുണ്ട്, 9 ഡേയ്സ് ചെയ്യണവരുണ്ട്, 15 ഡേയ്സ് ചെയ്യണവരും കൂടെ ഉണ്ട്. സോ ഇത് നമ്മുടെ ബോഡിയിൽ വന്നിട്ട് 6 മന്ത്സ് വൺസ് ഒക്കെ നിറയെ ആൾക്കാർ ടോക്സിൻ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇതാണ് നമ്മുടെ ജ്യൂസ് ക്ലെൻസിങ് ടോപ്പിക്. സോ ഇത് സോ ഹാർമോണൽ ഇംബാലൻസ് ഉള്ളവരും മെഡിക്കേഷൻസ് എടുക്കുന്നവരും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ചെയ്താൽ മതി. നമ്മൾ പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യേണ്ട, ബിക്കോസ് നമ്മുടെ ബോഡി കണ്ടീഷന് സൂട്ടാവോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെയോ കൺസൾട്ട് ചെയ്ത് ചെയ്യോ. ബിക്കോസ് ഇതിൽ പ്രോട്ടീൻ കണ്ടന്റ് നമ്മൾ എടുക്കില്ല. ഈ 2 ദിവസം നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് ഇല്ല, വെറുതെ നമ്മൾ ജ്യൂസ് മാത്രമായിരിക്കും കുടിക്കണം. ആൻഡ് സ്റ്റഡീസ് എന്താ പറയണ വെച്ചാൽ നമ്മൾ 2 ദിവസം, 1 മാസത്തിൽ 2 ഇല്ലെങ്കിൽ 3 ദിവസം ജ്യൂസ് ക്ലെൻസിങ് എടുക്കാം എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ ദിവസം നമ്മൾ എടുക്കാൻ പാടില്ല, അത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാലും നമ്മളൊന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ 2 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് എടുക്കുന്നത് കുറച്ച് 2 ഡേയ്സ് 3 ഡേയ്സ് എടുക്കുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് പീപ്പിൾസ് ആയാലും ശരി, ഇല്ലെങ്കിൽ സ്കൂളിൽ പോണോ കോളേജ് പോണ സ്റ്റുഡൻസ് ഒക്കെ ആയാലും ശരി, ഈ 2 ഡേയ്സ് എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കില്ല, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ബോഡി ഫുള്ളി ആക്റ്റീവ് ആയിട്ടുണ്ടാവും. സോ നമ്മൾ ആക്റ്റീവായി ഇരിക്കേ ഇരിക്കെ വന്നിട്ട് നമ്മുടെ ബോഡി പെട്ടെന്ന് ടയേർഡായിപ്പോകും. അതേപോലെ നമ്മൾ വാട്ടർ കണ്ടാക്ട് മാത്രം എടുക്കണ കാരണം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലിരിക്കുന്ന ടോക്സിൻസ് വന്നിട്ട് നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്യേണ്ടി വരും. സോ ഫ്ലഷ് ഔട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിരിക്കാന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നമ്മള് യൂറിൻ ഒക്കെ അടക്കി വെക്കേണ്ടി വരും. അടക്കി വെച്ചു വെച്ചാൽ ഈ വെയിറ്റ് ലോസ് സോറി ഈ ക്ലെൻസിങ് ചാലഞ്ച് കൊണ്ട് യൂസ് ഇല്ലാണ്ട് ആയിപ്പോകും. സോ ഇതിലത്തെ എല്ലാ ടോപ്പിക്സും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒക്കെ ഞാൻ ഇവിടെ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യോ, ഇല്ലെങ്കിൽ എനിക്ക് മെയിൽ അയക്കോ, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാം. സോ ഇതൊരു യൂസ്ഫുൾ ഷെയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഇത് വന്നിട്ട് സൗബന്യ രമേശ് എന്ന് പറഞ്ഞൊരു തമിഴ് ചാനൽ ഉണ്ട്. സോ അവർ 3 ഡേയ്സ് ജ്യൂസ് ക്ലെൻസിങ് ചാലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അത് നല്ല ഇൻസ്പയറിംഗ് ആയിരുന്നു, അതേപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. സോ അത് കണ്ട് ഇൻസ്പയറിംഗ് ആയി ചെയ്ത ഒരു ചാലഞ്ച് ആണിത്. സോ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാനായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രണ്ട്സ്.